അസ്ഥികളിലെ കാഠിന്യം. അസ്ഥികളിലെ കാഠിന്യത്തിന് കാരണം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. അതിനാൽ അസ്ഥികളുടെ വളർച്ചയ്ക്ക് കാൽസ്യം, ഫോസ്ഫറസ് എന്നിവ ആവശ്യമാണ്. വളർച്ചയുടെ ഘട്ടത്തിൽ കാൽസ്യം, ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കൾ അസ്ഥികളെ ബലപ്പെടുത്തുന്നു. ചെറിയ കുട്ടികളുടെ അസ്ഥികൾക്ക് ബലം കുറയാൻ കാരണം കാൽസ്യം ഫോസ്ഫേറ്റിൻ്റെ നിക്ഷേപം കുറവായതിനാലാണ്. പ്രായമായവരിൽ ശരീരത്തിന് വേണ്ട കാൽസ്യം അസ്ഥികളിൽ നിന്ന് ആഗിരണം ചെയ്യാറുണ്ട്. ഇത് അസ്ഥിയുടെ ബലക്ഷയത്തിന് കാരണമാകുന്നു. കുമ്പളങ്ങ, പടവലങ്ങ തുടങ്ങിയ പച്ചക്കറികളിലും പേരയ്ക്ക, ചാമ്പയ്ക്ക തുടങ്ങിയ പഴങ്ങളിലും മുട്ട, പാൽ, ചെറുമത്സ്യങ്ങൾ എന്നിവയിലും കാൽസ്യം ധാരാളമുണ്ട്. അപ്പം കാൽസ്യം ഫോസ്ഫറസുമാണ് വളർച്ചയ്ക്ക് അത്യാവശ്യം. കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് കാഠിന്യത്തിന് ആവശ്യം. അപ്പം നല്ല കാല്, നല്ല കാഠിന്യമുള്ള അസ്ഥിയുള്ള കാലുണ്ടെങ്കിൽ മാത്രമേ നല്ല സ്റ്റൈലിന് പോസൊക്കെ കാണിച്ച് നടക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതിൽ നിന്ന് കിട്ടും കാലിൽ നിന്ന് കാൽസ്യം, പോസിന് നടക്കുന്ന ഫോസ്ഫറസ്. അപ്പം കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ് അസ്ഥികളുടെ കാഠിന്യത്തിന് എന്ന് ആലോചിക്കാം. പിന്നെ കുമ്പളങ്ങ, പടവലങ്ങ എന്ന പച്ചക്കറികളിലാണ് കാൽസ്യം ധാരാളമുള്ളത്. അതായത് ഇപ്പോൾ ഒരു പട ഇല്ലെങ്കിൽ ആർമി മാർച്ച് ചെയ്യുമ്പം കുളമ്പടി സൗണ്ട് പോലല്ലേ തോന്നുന്നത് മിക്കപ്പോഴും, പണ്ടൊക്കെ, പണ്ടെന്നല്ല ഇപ്പോഴായാലും കുളമ്പടി സൗണ്ട് പോലെ കേട്ടോ തോന്നും. അപ്പോൾ അതിൽ നിന്ന് കിട്ടിക്കോളും കാൽസ്യം കൂടുതലടങ്ങിയത് കാല് വെച്ച് മാർച്ച് ചെയ്യല്ലേ, അപ്പം കുളമ്പടി സൗണ്ട്. അപ്പം കുളമ്പടിയിൽ നിന്ന് കുമ്പളങ്ങി പടയല്ലേ മാർച്ച് ചെയ്ത് പോകുന്നത്, അപ്പം പടവലങ്ങ കിട്ടും. പിന്നെ പേരയ്ക്കയും ചാമ്പയ്ക്കയും, മുട്ട, പാലിനകത്ത് കാൽസ്യം ഉണ്ടെന്ന് നമുക്കറിയാം. പിന്നെ ചെറു മത്സ്യങ്ങൾ, അതിനകത്തും ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അസ്ഥികളുടെ കാഠിന്യം, അതിന് വേണ്ട കാൽസ്യമുള്ള പച്ചക്കറികളും, അതിന് വേണ്ടത് കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്, അല്ലാതെ കാൽഷ്യം കാർബണേറ്റ് അല്ല. ഓപ്ഷൻസിൽ കാൽഷ്യം കാർബണേറ്റ് കയറി വരാറുണ്ട്. അപ്പോൾ തിരിയാതിരിക്കാൻ വേണ്ടിയാണ് കാൽഷ്യം ഫോസ്ഫേറ്റിന് കോഡിട്ടത്. അപ്പം ഓക്കെ.